നമസ്കാരം. അഷ്ടവസുക്കളിൽ ഒരാളായ ഉപരിശ്രവസ് ഭഗവാൻ മഹാവിഷ്ണുവിനെ ദർശിക്കാനായി ബ്രഹ്മദേവന്റെ നേതൃത്വത്തിൽ വലിയൊരു യാഗം നടത്തി. സകല ദേവന്മാരും മഹർഷിമാരും സപ്ത ഋഷിമാരും യാഗത്തിന് എത്തിയിരുന്നു. യാഗത്തിന്റെ പൂർണാവസ്ഥയിൽ ഉപരിശ്രവസിന് മാത്രം കാണാവുന്ന രീതിയിൽ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷനായി. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദർശനത്തിൽ ഉപരിശ്രവസ് സന്തോഷം കൊണ്ട് മതിമറന്നു. ആർക്കും പെട്ടെന്ന് സിദ്ധിക്കാത്ത ഭഗവാന്റെ ദർശനം തന്റെ ജന്മസാഫല്യം എന്ന് ഉപരിശ്രവസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. യാഗത്തിൽ ഉപരിശ്രവസിന് മാത്രം ഭഗവാന്റെ ദർശനം കിട്ടിയതിൽ മഹർഷിമാർക്ക് അതൃപ്തി തോന്നി. കാലങ്ങളായി ഭഗവത്പാദം നിരൂപിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് ദർശനം ഭഗവാൻ നൽകാത്തത് ഞങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് സപ്തഋഷികളിൽ ഒരാളായ അഗസ്ത്യമുനി ശബ്ദമുയർത്തി പറഞ്ഞു. അത് കേട്ട് മറ്റു മുനിമാർ അത് ശരിവയ്ക്കുകയും ചെയ്തു. ഉപരിശ്രവസ് പറയുന്നത് നുണയാണ്. കാരണം സപ്തഋഷിമാരായ ഞങ്ങൾക്ക് ദർശനം തരാതെ ഉപരിശ്രവസിന് ദർശനം നൽകിയത് ശുദ്ധ നുണയാണ്. അപ്പോഴാണ് ആകാശത്തു നിന്നും ഒരു അശരീരി ഉയർന്നത്. അല്ലയോ മഹർഷിമാരെ, ഉപരിശ്രവസ് പറഞ്ഞത് സത്യമാണ്. തപസ് യാഗം വ്രതം എന്നിവ കൊണ്ടൊന്നും എന്നെ കാണാൻ ആവില്ല. അതിലുപരി അർപ്പണ ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും ഭക്തിയും മുൻജന്മത്തിൽ ചെയ്ത പുണ്യവും ഒന്നിക്കുമ്പോഴേ എന്റെ ദർശനം പൂർണമായും സാധിക്കുകയുള്ളൂ. ഈ വക ഗുണങ്ങളെല്ലാം തന്നെ ഉപരിശ്രവസിനുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ദർശനം സമർപ്പണത്തോടെ ഉപരിശ്രവസ് ആഗ്രഹിച്ചാൽ അത് സാധ്യമാകും. ഇങ്ങനെ അറിയിച്ചുകൊണ്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ ഭഗവാൻ ഉപരിശ്രവസിന് ഒരു തേര് നൽകി. ആകാശത്തു നിന്നുള്ള ഭഗവാന്റെ അശരീരി കേട്ട് മഹർഷിമാർ ഉപരിശ്രവസിനെ പ്രകീർത്തിച്ചു. ഉപരിശ്രവസ്, നീ ഉത്തമനിൽ ഉത്തമൻ തന്നെ. മുനിമാരുടെ ഈ പ്രശംസ ഉപരിശ്രവസിൽ അഹങ്കാരത്തിന് തുടക്കമിട്ടു. കാരണം അപാര ശക്തിയുള്ള സപ്ത ഋഷിമാർക്കും ബ്രഹ്മാവിനും ദർശനം നൽകാതെ ഭഗവാൻ മഹാവിഷ്ണു തനിക്ക് മാത്രം ദർശനം നൽകിയതിൽ ഉപരിശ്രവസ് അഹങ്കരിച്ചു. കൈലാസത്തിൽ ഭഗവാൻ മഹാദേവനും മഹാവിഷ്ണുവും ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിയുടെ മധ്യസ്ഥം വഹിച്ചിരുന്നത് പാർവതീദേവിയായിരുന്നു. ഭഗവാൻ മഹാദേവൻ ചതുരംഗക്കളിയിൽ തോൽക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങവേ ഇത് മനസ്സിലാക്കിയ പാർവതീദേവി ഭഗവാൻ മഹാദേവനോട് തമാശ എന്ന രീതിയിൽ ഒരു കാര്യം ചോദിച്ചു. ഇത് കേട്ട് ക്ഷിപ്രകോപിയായ ഭഗവാൻ പാർവതീദേവിയെ ശപിച്ചു. നീയൊരു പശുവായി തീരട്ടെ. ഭഗവാന്റെ ശാപനിമിത്തം കാവേരിക്കരയിൽ പശുവായി പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പാർവതീദേവി. സഹോദരിയെ സംരക്ഷിക്കുന്നതിനായി വേഷം മാറി ഭഗവാൻ മഹാവിഷ്ണു ഒരു കാലി മേയ്ക്കുന്നവനായി അവിടെ എത്തി. ഒരു ദിവസം കാവേരിക്കരയിലെത്തിയ ഉപരിശ്രവസ് കന്നുകാലിയെ മേയ്ക്കുന്നവൻ ഭഗവാൻ മഹാവിഷ്ണുവാണ് എന്നറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ പോയി. വിഷ്ണു ഭഗവാൻ തന്റെ ഭക്തനായ ഉപരിശ്രവസിന്റെ അഹങ്കാരം ഇല്ലാതാക്കുവാൻ അവന്റെ തേരിന്റെ നിഴൽ കാൽക്കൊണ്ട് ചവിട്ടിയതും തേർചക്രം ഭൂമിയിൽ താഴ്ന്നു. അതോടെ തെറ്റ് മനസ്സിലാക്കിയ ഉപരിശ്രവസ് മഹാവിഷ്ണു ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അടിയനോട് ക്ഷമിക്കണം, എന്റെ തെറ്റ് പൊറുത്തു തരണം. ഉപരിശ്രവസ്, ഏത് കുറ്റത്തിനും ശിക്ഷയുണ്ട്. നീ 1000 കുടങ്ങളിൽ എന്ന് കടഞ്ഞവെണ്ണ എനിക്ക് തരുന്നുവോ, അന്ന് നിന്റെ രഥചക്രം ഭൂമിയിൽ നിന്നും ഉയരും. നാളെ തന്നെ ഞാൻ 1000 കുടങ്ങളിൽ വെണ്ണ എത്തിക്കാം എന്ന് ഏറ്റുപറഞ്ഞ ഉപരിശ്രവസ് വെണ്ണ ശേഖരിക്കുവാൻ ആരംഭിച്ചു. വീട് വീടാന്തരം കയറി അതിനുള്ള ഏർപ്പാട് ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസത്തെ പരിശ്രമഫലമായി 999 കുടം വെണ്ണ ലഭിച്ചു. സമയം കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനി ഇന്ന് കടഞ്ഞ 1 കുടം വെണ്ണ കൂടി കിട്ടാൻ പ്രയാസമാണ്. ഇത്രയും കുടങ്ങൾക്കിടയിൽ ഒരു കാലിക്കുടം എങ്ങനെ അറിയാൻ എന്ന മട്ടിൽ 1000 കുടങ്ങൾ ഭഗവാന് മുന്നിലെത്തിച്ചു. എന്നാൽ എല്ലാം അറിയുന്ന ഭഗവാൻ ആദ്യം തുറന്നത് ഉപരിശ്രവസ് എത്തിച്ച കാലിക്കുടമായിരുന്നു. വിയർത്തുപോയ ഉപരിശ്രവസ് ഭഗവാന്റെ കാലിൽ വീണ് കരഞ്ഞു. ഉപരിശ്രവസ്, ഭക്തിയും അറിവും കൂടുതലാണ് എന്ന അഹങ്കാരമാണ് നിന്നെക്കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ചത്.
ആയിരം കുടങ്ങൾക്ക് പകരം 999 കുടങ്ങൾ വെണ്ണയെ ഉള്ളൂ എന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ പെരുമ. ഉയരങ്ങളിൽ എത്തിയാനേ. ഉപരിശ്രവസ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഭഗവാന്റെ ഉത്തമ ഭക്തനായി കാലം കഴിച്ചു.